മോട്ടിവേഷൻ 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 മോട്ടിവേഷന് വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാരെ സെർച്ച് ചെയ്യാറുണ്ട്, പല സ്ഥലങ്ങളിൽ പോയി അന്വേഷിക്കാറുണ്ട്, ധാരാളം വീഡിയോസ് കാണാറുണ്ട്. എന്നാൽ ഒരു 3 മിനിറ്റിൽ നമുക്ക് മോട്ടിവേഷനെ നമുക്ക് ബ്രേക്ക് ഔൺ ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ മോട്ടിവേഷൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെഷീൻ നമുക്ക് ബിൽഡ് ചെയ്താലോ. ഒന്നാമതായിട്ട് നമ്മൾ ശരിക്കും ഇതിനൊന്ന് ഡെപ്തിൽ മനസ്സിലാക്കാൻ ശ്രദ്ധിച്ചാൽ ഇന്റെൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതായത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അന്തർലീനമായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ചില മോട്ടിവേഷനെയാണ് നമ്മൾ ശരിക്കും സ്ട്രോങ് ആയിട്ട് പിടിക്കേണ്ടത്. അതല്ലാതെ എക്സ്റ്റേണലായിട്ട് നമുക്ക് കിട്ടുന്ന സെർച്ചസ് ആണെങ്കിൽ പല കാര്യങ്ങളിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ഇൻബാലൻസും വരും. എന്നാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ മോട്ടിവേഷനെ തിരിച്ചറിയാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എല്ലാ ദിവസങ്ങളിലും നമ്മൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുക. ഒരു ഉദാഹരണത്തിന്, ഏറ്റവും മോട്ടിവേഷൻ കുറഞ്ഞു എവിടെയെങ്കിലും തളർന്നു പോയെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് നിങ്ങളുടെ ഏറ്റവും നല്ല ഇഷ്ടമായിട്ടുള്ള കാര്യം, നിങ്ങൾ ആയിത്തീരാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഗോളിലുള്ള കാര്യത്തിന് നിങ്ങൾ എടുത്ത ആക്ഷൻസിനെ നിങ്ങൾ ഇഷ്ടപ്പെടുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, എനിക്ക് നന്നായിട്ട് വീഡിയോസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അപ്പോൾ എനിക്ക് പലപ്പോഴും വീഡിയോ ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഞാനൊന്ന് ബാക്കിലോട്ട് തിരിഞ്ഞ് നോക്കിയിട്ട് ഞാൻ എടുത്ത ആക്ഷൻസിന് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്ന് ചിന്തിച്ച് അതിൽ നിന്ന് നമ്മൾ ഇൻസ്പിറേഷൻസ് ഉൾക്കൊള്ളുക. അതായത് ഞാൻ ഇത്ര ഇത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇത്ര കണ്ടൻറ് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ എഴുതിയെന്ന് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാം. നമുക്ക് എപ്പോഴും മോട്ടിവേഷൻ വേണ്ടിയിട്ട് പുറമേ ചിന്തിക്കാതെ ഞാൻ ചെയ്ത കാര്യങ്ങൾ, കാരണം അവിടെ നമുക്ക് വളരെ ഡീപ്പായിട്ടുള്ള ഒരു പാഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ പേഷൻ ഉള്ളവർക്ക് മാത്രമേ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കി മോട്ടിവേഷനെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഗോളിലേക്ക് പോകാൻ ഞാൻ എടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്രോഗ്രസീവ് മെഷർ ചെയ്യുക. കഴിഞ്ഞ നാളുകളിൽ ഞാൻ എടുത്ത കാര്യങ്ങൾ, ഞാൻ ചെയ്ത കാര്യങ്ങളിൽ പ്രോഗ്രസീവ് നോക്കുക. അതായത് ഞാൻ ഇത്ര ഇത്ര കാര്യങ്ങൾ ചെയ്തു, അത് ചെയ്ത സമയത്ത് എനിക്ക് ഇത്രത്തോളം ബെനിഫിറ്റ്സ് കിട്ടി, ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഒന്ന് കണക്കെടുക്കുക കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ. കാരണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ എത്താനായിട്ട് കഴിയാതെ വരുമ്പോഴാണല്ലോ നമ്മൾ മോട്ടിവേഷൻ ഇല്ലാതെ നമ്മൾ തളർന്നു പോകുന്നത്, അല്ലെങ്കിൽ ഒരു ക്ഷീണാവസ്ഥയൊക്കെ നമ്മുടെ മനസ്സിന് തോന്നുന്നത്. നമ്മൾ എത്താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തുന്നില്ല എന്ന് ചിന്തിക്കുമ്പോഴാണല്ലോ അതിനെ തിരിഞ്ഞ് ചിന്തിക്കുക. നിങ്ങൾ ചെയ്ത ആക്ഷൻസിനെ, ആ ഒരു കാര്യങ്ങളെ ഒന്ന് മോണിറ്റർ ചെയ്യുക, മെഷർ ചെയ്യുക, അളന്ന് നോക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ മോട്ടിവേഷനിലേക്ക് വരാം. പക്ഷേ ഏറ്റവും പ്രധാനം ആക്ഷൻസ് ആണ്. ഒന്നും ചെയ്യാതിരുന്നിട്ട് വീണ്ടും മോട്ടിവേഷൻ മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ട് ഒരിടം എത്താൻ പോകുന്നില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ആക്ഷൻസ് എടുക്കുക. നിങ്ങളുടെ സ്വന്തം ആക്ഷൻസിൽ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുക, ആ ആക്ഷൻസിൽ തന്നെ മെഷർ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമതായിട്ട് കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് അഡോപ്ഷൻ. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുക, പഠിക്കുക മാത്രമല്ല അഡോപ്റ്റ് ചെയ്യുക, പുതിയ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ മോട്ടിവേഷൻ നിലനിർത്താനായിട്ട് കഴിയും. നമ്മൾ പണ്ട് ചെയ്ത കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലാതെ പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ കാര്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുക, നമ്മളോടായിട്ട് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ നമുക്ക് ഇൻസ്പിറേഷനാവും. കാരണം നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നേ, നമ്മൾ ആക്ഷൻ എടുക്കുന്നുണ്ടെന്നേ. ആക്ഷൻ എടുക്കാതെ രാവിലെ ആഹാരം കഴിച്ചു, കിടന്നുറങ്ങി, വീണ്ടും ആഹാരം കഴിച്ചു, ഈ രീതിയിൽ പോയിട്ട് മോട്ടിവേഷൻ മാത്രം ആഹാരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരിടം എത്തില്ല. സോ ആദ്യം നമ്മളൊരു ഗോൾ ഫിക്സ് ചെയ്യുക, ആ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുക. 1, 2, 3 എന്ന് എഴുതി വെച്ചുകൊണ്ട് ആ ഗോളിലേക്ക് മുന്നേറുക. അത് പഠിക്കുന്ന കാര്യമാണെങ്കിലും ശരി, ബിസിനസ്സിൽ നേടിയെടുക്കേണ്ട ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ നമ്മുടെ തന്നെ ആക്ഷൻസിൽ നമ്മൾ സന്തോഷിക്കുക, ഇമ്പ്രൂവ് ചെയ്യുക. ഞാൻ ഒരു 100 വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, എന്നാൽ ഒരു വീഡിയോ പോലും ഞാൻ ചെയ്യാതിരുന്നാൽ അതുകൊണ്ട് കാര്യമില്ല. 1, 2, 3 എന്ന് ഞാൻ ചെയ്യുക, ചെയ്തിട്ട് ആ ചെയ്ത വീഡിയോയിൽ കാണുക. അപ്പോൾ ഞാൻ ചെയ്ത കാര്യം ഞാൻ തന്നെ കാണുമ്പോൾ എനിക്ക് കൂടുതൽ ഇൻസ്പിറേഷനിലേക്ക് വരാം, ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് വരാം. അത് മാത്രമല്ല, കുറച്ചുകൂടെ പുറകിലോട്ട് പോയി നോക്കിയാൽ ഞാൻ നേരത്തെ ചെയ്തിരുന്ന എന്തുമാത്രം ഡെവലപ്മെൻ്റ് എനിക്ക് വന്നു എന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഗ്രോത്തിലേക്കാണ് പോകുന്നതെന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും. സോ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു മോട്ടിവേഷനെ മുറുകെ പിടിക്കുക. പുറമെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ നമ്മളെ തന്നെ സോൾഡ് ആയിട്ടൊന്ന് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് നമ്മളെ തോപ്പിക്കാനായിട്ട് കഴിയില്ല. സോ നിങ്ങൾ ചെയ്ത ആക്ഷൻസ് ആണ് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നിങ്ങൾക്ക് ബലം നൽകുന്നത്. ആക്ഷൻസ് എടുക്കുക, കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുക. മറ്റൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു യൂട്യൂബ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് എന്ന കാര്യം പരിഗണിക്കുക. മറ്റൊരു സബ്ജക്റ്റുമായിട്ട് നമ്മൾ കാണുമ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് ഇവിടെ അറിയിക്കുക. ആ കമൻറ്റിനനുസരിച്ചിട്ടായിരിക്കും ഞാൻ പുതിയ വീഡിയോസ് ആഡ് ചെയ്യുന്നത്. പ്രവീൺ കാൽവിൻ, കാൽസോൾ.